ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ തോട്ടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏത് രീതിയിലുള്ള തോട്ടമാണ്. ഈ തോട്ടം ഒരു റീപ്ലാന്റേഷന് വേണ്ടി ഇട്ടാക്കുന്നതാണ്. റീപ്ലാന്റ് ചെയ്യുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, നമ്മുടെ കേരളത്തിൽ ഒട്ടുമുക്കിയ കേരളത്തിൽ, പ്രത്യേകിച്ച് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ എല്ലാവർക്കും തന്നെ അറിയാം. ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഈ ഏലക്കൃഷിയിൽ ഒരുപാട് അനുഭവങ്ങളും അറിവുകളുമുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹം സ്വന്തമായിട്ടുള്ള തോട്ടം അദ്ദേഹം തന്നെ റീപ്ലാന്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഐഡിയയിലാണ് കംപ്ലീറ്റ് റീപ്ലാന്റേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ റീപ്ലാന്റേഷനെ കുറിച്ച് നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതികളിലാണ്, എങ്ങനെയാണ് റീപ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള റീപ്ലാന്റേഷൻ, അപ്പോൾ അതനുസരിച്ച് ചെയ്യേണ്ട വളങ്ങളും, അതിൻ്റെ നടുമ്പോൾ നമ്മൾ പുതിയൊരു ചിമ്പ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും, കുഴിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. വേറെ ആരുമല്ല അദ്ദേഹത്തെ നമുക്ക് കാണാം. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ബെസ്റ്റ് ഫ്രണ്ട്സ്, നല്ല സുഹൃത്ത്, നിങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്തായ നല്ലൊരു കർഷകൻ ഷാജിക്കയാണ് നിൽക്കുന്നത്. ഷാജിക്ക വന്നു കഴിഞ്ഞത് തോട്ടത്തിൽ നിന്ന് വരുന്ന ലെവലാണ്. എനിക്ക് കിട്ടിയ അവസരത്തിൻ്റെ നല്ലൊരു ഭാഗ്യം തന്നെയാണ്, കാരണം അദ്ദേഹം ഒട്ടും ടൈമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ വന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ റീപ്ലാന്റേഷൻ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 10-15 മിനിറ്റ് കർഷകർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ റീപ്ലാന്റ് ചെയ്യുന്ന കർഷകർ ശരിക്കും അത് നോക്കി ശ്രദ്ധിച്ച് ചെയ്യും. നമുക്ക് നേരെ ഷാജിക്കയോട് ചോദിക്കാം ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം റീപ്ലാന്റ് ചെയ്യുന്നത്, പുതിയ ഐഡിയകൾ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചേക്കാം. ഷാജിക്ക നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു, പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാണാലോ അംഗം ഫുൾ ടൈം കൃഷിയിൽ തന്നെയാണ്? ഉണ്ട്, ആക്റ്റീവായിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എന്താണ് ഇപ്പോൾ ഈ തോട്ടത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും, അപ്പോൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്ന് എല്ലാ കർഷകരും ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പോൾ നല്ലൊരു ടൈമാണ്. അതായത് നാളെ മേടം 10 മേടം 10 നമുക്ക് 10 ചോടെങ്കിലും വെക്കാൻ പറ്റിക്കുന്നുണ്ട്. അത്രയും നല്ലത്. ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള കാലാവസ്ഥ, നമുക്കൊരു ഡിസംബർ വരെ മഴയുടെ അനുകൂല കാലാവസ്ഥ നിൽക്കുന്നതുകൊണ്ട് പക്കം നോക്കി ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. കൃത്യമായ പക്കം നോക്കിയിട്ട് റീപ്ലാന്റ് ചെയ്ത് ഇത് പതുക്കെ തീരുവുള്ളൂ. ഏരിയ ഒരു 7 acre ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാനിത് വേറൊരാൾ ചെയ്തുകൊണ്ടിരുന്ന കൃഷിയെ പിന്തുടർന്നാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു രീതിയോ അലൈൻമെൻറ്റോ അല്ല ഇപ്പോൾ ചെടിയുടെ കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിചരണങ്ങളൊക്കെ കുറച്ചും കൂടിയൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു ഏകദേശം ഒരു 100 ചെടിയുടെ ഓരോ പ്ലോട്ടുകളായിട്ട് തിരിച്ച്, അതായത് 10 acre ഞാൻ ചെടി വെക്കുന്നത്. ഒരു 100 ചെടിയുടെ ഒരു 10 acres എന്നുള്ള ഒരു 100 ചെടിയുടെ ഒരു പ്ലോട്ട് കഴിയുമ്പോൾ ഒരു 12 ഗ്യാപ്പൊക്കെ ഇട്ട് നമുക്കതിനകത്ത് വളം മരുന്ന്, അതുപോലെ തന്നെ ഈ പെർമനൻ്റ് ലൈന് ഇതൊക്കെ ചെയ്യാനായിട്ട് പ്ലംബ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് ചെയ്യുവാണെങ്കിൽ പിന്നീടുള്ള നമ്മുടെ ഇതിൻ്റെ മെയിൻ്റനൻസ് 1-2 പേര് വെച്ചിട്ടൊക്കെ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് സമയം കിട്ടുമ്പോൾ വന്ന് നനയ്ക്കലും അത്യാവശ്യം ഫോളിയർ വേർഷൻ വളങ്ങളുടെ ട്രെഞ്ചിങ് ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് പ്ലംബിങ്ങിൽ ചെയ്ത് വിടാം. അപ്പോൾ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്ലോട്ട് തിരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തേക്കുവാണെങ്കിൽ അത്രയും ഭാഗത്തേക്ക് നമുക്കൊന്ന് മാനേജ് ചെയ്തിട്ട് പോകാനായിട്ട് ചിലപ്പോൾ 1.5 hours മതി, മാക്സിമം 1.5 hours മതി. ആ ഒരു 100 ചെടിക്ക് അല്ലെങ്കിൽ 200 ചെടിയുടെ 2 plots ചെയ്യുമ്പോൾ സുഖമായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തു പോകാം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീപ്ലാന്റ് ഒരു കുറച്ച് ഭാഗം, ഇപ്പോൾ നിലവിലൊരു 1 acre ഭാഗം ഇപ്പോൾ തടവെടുത്ത് കഴിഞ്ഞു. അതിപ്പോൾ നിങ്ങൾക്ക് കാണാം, നമ്മൾ വലിയ കുഴിയായിട്ടൊന്നുള്ള പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് നടാനുള്ള ഭാഗം ഒരു 3 feet ഒരു വൃത്തം ഒരു തൂമ്പ ആഴത്തിൽ കൊത്തി ഇളക്കിയെടുക്കുന്നു. അത്രേ ഉള്ളൂ. ആ കൊത്തി ഇളക്കിയിടുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് കുമ്മായം തൂളിയിടും. കാരണം ഇത് ഭയങ്കരമായിട്ട് ചോല കയറിയും മരം അടിഞ്ഞു കിടന്നതും പഴയ ചെടി നിന്നതൊക്കെ ആയിട്ട് നവംബർ മുതൽ നമ്മളൊന്നും പരിപാലനമൊന്നും ഇല്ലാതെ അങ്ങ് നിർത്തിയിട്ടേക്കുമായിരുന്നു. മരുന്ന് പോലും അടിക്കാതെ നിർത്തിയിട്ടേക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു 2 ആയുള്ളൂ ഇതിന്മേൽ നമ്മൾ വന്ന് പണികൾ തുടങ്ങി വെച്ചിട്ട്. അപ്പോൾ ഈ മണ്ണ് നമ്മളൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് ഒരു 100-150 grams കുമ്മായം, ഫ്രഷ് കുമ്മായം ഒന്ന് തൂളി വിടുന്നു. നാളെ ഇതിനകത്ത് കമ്പ് നാട്ടി ഇതിൽ നിന്ന് ഈ നിൽക്കുന്ന ഇനങ്ങളെല്ലാം തന്നെ നല്ല ഇനമാണ്. 2 ഞെറലാണിയാണ് ഇവിടെ ഉള്ളത്. പിന്നെ കുറച്ച് തവാരണ ഇട്ടിട്ടുണ്ട്. കണിപ്പറമ്പനുണ്ട്, പാനിക്കുളങ്ങരയുണ്ട്, ഗ്രീൻ ഗോൾഡ് ഉണ്ട്, തിരുതാളിയുണ്ട്. അപ്പോൾ അതെല്ലാം ഒരു വെറൈറ്റി ഐറ്റംസ് ഓരോ പ്ലോട്ട് പ്ലോട്ട് തിരിച്ച് ചെയ്യാനുള്ളൊരു തിരുതാളിയും പാനിക്കുളങ്ങരയൊക്കെ ഒരു സെപ്പറേറ്റ് ഓരോ പ്ലോട്ട് ആയിട്ട് ചെയ്യാനാണ് അപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ പാനിക്കുളങ്ങര ചെയ്യാൻ, ഈ കണിപ്പറമ്പൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയറി വന്ന ഭാഗത്തുള്ള ഷെഡിൻ്റെ ഭാഗത്ത് നല്ല രീതിയിൽ വെയിലേറ് കിട്ടുന്ന സ്ഥലമുണ്ട്. അത് വൈകുന്നേരം വരെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കൂടുതൽ വെയിലേറ് കിട്ടുന്നിടത്ത് കണിപ്പറമ്പ് നല്ല പ്രകടനമാണ്, വെയിലിനെ ചെറുക്കാനൊക്കെ ഉള്ള ശേഷി കാണിക്കുന്നുണ്ട്. ആദായത്തിൽ കുറച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു 15-16 months ഉള്ളൂ. കണിപ്പറമ്പിൻ്റെ തട്ടകൾ എനിക്ക് കിട്ടി. ഞാനത് അതിലൊരു 4 ഞാൻ ആദായത്തിൽ നിർത്തി, ബാക്കിയുള്ളത് പറിച്ച് വീണ്ടും തവാരണയാക്കിയിട്ട് ഏകദേശം 800 ചിമ്പ് ഞാനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു 2 acre സ്ഥലത്ത് അതിൻ്റെ ഇത് ചെയ്യാമെന്നുള്ളത് ഉദ്ദേശമുണ്ട് ഇതിനകത്ത്. ഞാൻ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 7-8 acre സ്ഥലം ഇവിടെയുണ്ട്. ആ ഈ 8 acre സ്ഥലത്തിൽ നമ്മൾ കംപ്ലീറ്റ് റീപ്ലാന്റേഷൻ ആണോ?
ആ ഫുള്ള് ചീവ്. പഴയ ചിമ്പ് ഒന്നും നിർത്തുന്നില്ല. ആ പഴയ ചെടികൾ നിർത്തുന്നില്ല, ഇതേ ചെടി തന്നെയാണ് ഇവിടെ റീപ്ലാന്റ് ചെയ്യുന്നത്. ഞർലാണിയുടെ ഒരു രണ്ട് വെറൈറ്റിയാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ശരം ജസ്റ്റ് സാധാ ഞർലാണി പോലെ തന്നെ ഭംഗി വരുന്നതും, ഒന്നൊരു സ്വല്പം ഒരു ഡിസൈൻ വ്യത്യാസം പോലെ ചെറുതായിട്ട് ചെരിഞ്ഞ് വരുന്ന ഇത്. അതിനൊരു ചെറിയൊരു പോരായ്മ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞെട്ട് ബലം കൂടുതലാണ്, ഞെട്ട് കെട്ടി കൂടുതലെന്ന് പറയും. കായെടുക്കുന്നവർക്കൊരു സ്വല്പം ബലപ്രയോഗം വേണ്ടി വരും, പോരാനായിരുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ കാ നല്ല ബോൾഡാണ്, തൂക്കമുണ്ട്, ഇതിനകത്ത് നിൽക്കുന്ന ഇനം രണ്ടും നല്ലതാണ്. അപ്പോൾ അത് ഒരു 100 ചെടിയുടെ പ്ലോട്ടായിട്ട് രണ്ടും വ്യത്യസ്ത ഇങ്ങനെ ചെരി തോട്ടത്തിൽ നിന്ന് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല ചിമ്പ് കളക്ഷൻ ഉണ്ടാവും. ഇല്ല, ഇത് ചിമ്പ് നിലവിൽ നമ്മൾ ഐക്യക്കെ എന്ന് പറഞ്ഞാൽ ടെലിഗ്രാം ഗ്രൂപ്പ് മുഖാന്തരവും ഫേസ്ബുക്കിന്റെ ഒരു ഇതുണ്ട്. നമ്മൾ ഐക്യക്കെ കർഷക വിപണി എന്ന് പറഞ്ഞ ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അതിൽ നമ്മൾ ഇട്ടിട്ട് ഇഷ്ടംപോലെ ഓർഡർ ആയിട്ടുണ്ട് നിലവിൽ. അപ്പോൾ നമ്മൾ ജൂൺ ആയിട്ടൊക്കെ അത് എടുക്കാൻ തുടങ്ങുള്ളൂ. അപ്പോൾ എനിക്കിതിന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ബാക്കി മുഴുവനൊന്നും ഒരുക്കി നമ്മൾ കൊടുത്തു വിടുന്നവർക്കുള്ള അത്യാവശ്യം ഫംഗിസൈഡ് പ്രതിരോധശേഷി എല്ലാം ആക്കിയിട്ട് വേണം കൊടുത്തു വിടാൻ. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിനകത്തുള്ള പോരായ്മകളെക്കുറിച്ചും ഇതിന് ഇതുവരെ ചെയ്തേക്കുന്ന പരിചരണങ്ങളെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഒരു പുതുതായിട്ട് ഒരാൾ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് അതിൻ്റെ പരിചരണ മുറകളെല്ലാം കൃത്യമായിട്ട് ചിലപ്പോൾ പിന്തുടരപ്പെടണമെന്നില്ല. എല്ലാവരെയും എനിക്ക് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതെന്ന് പറയാനും പറ്റില്ല. കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമുക്ക് അതിൻ്റെ അതുവരെ ചെയ്തേക്കുന്ന കാര്യങ്ങളുടെ അപ്ഡേഷൻ ചോദിച്ച് നമുക്ക് അതിൻ്റെ പുറകെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ നമ്മളിത് ഇത് കുറച്ചും കൂടി ഇതിനുള്ള അത്യാവശ്യം ഫംഗിസൈഡൊക്കെ കൊടുത്ത് ചെറിയ ഫിസേറിയത്തിൻ്റെ പ്രശ്നമുള്ള ചെടികളാണ് കൂടുതലും ഒക്കെ. അപ്പോൾ അത് ഇപ്പോൾ പുതിയ ചിമ്പുകൾ വരുന്നത് നിങ്ങൾ നിരീക്ഷിക്കേണ്ട മനസ്സിലാവും. നമ്മളതിനുള്ള മാർഗങ്ങളെല്ലാം ചെയ്ത് ഇപ്പോൾ ഫംഗിസൈഡ് നമ്മൾ അത്യാവശ്യം പേര് പരിചരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഫംഗിസൈഡ് സ്പ്രേ ഒക്കെ കൊടുത്ത് നിലവിൽ നിർത്തിയേക്കാണ്. അപ്പോൾ ഒരു ജൂൺ തിരുവാതിര ചാറ്റുകളുടെ ടൈം ആകുമ്പോഴത്തേക്കും ജൂൺ 22 മുമ്പായിട്ട് റെഡിയാവും. ആവശ്യക്കാർ 8 ഏക്കർ ചെയ്ത് വരുമ്പോഴേക്കും ഏകദേശം നല്ലൊരു എമൗണ്ട് ആവും. ഒരു ഏക്കറിന് 2 ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരും. അത് നമുക്ക് സ്വന്തമായിട്ട് ചിമ്പുള്ളതുകൊണ്ട് 2 ലക്ഷം രൂപയോളം ചിലവ് വരും. കൃത്യമായിട്ട് അത് എല്ലാം കൂടി കൂട്ടിയാട്ടോ, പണിക്കൂലി, അത്യാവശ്യം ഈ പെർമനൻ്റ് ലൈൻ ചെയ്യാനുള്ള പ്ലംബിങ്ങിൻ്റെ പരിപാടി, അതായത് മരുന്നടിക്കാനുള്ള ഒരു പെർമനൻ്റ് ലൈൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്ര ഏരിയ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും ഗ്രാവിറ്റിയിലുള്ളതോട് നമ്മൾ പടുതാക്കളൊക്കെ ചെയ്തേക്കുന്നത് അതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് നമ്മളൊരു 10 രൂപയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് കണക്ക് കൂട്ടിയേക്കുന്നത്. അതിൽ താഴെ നിൽക്കും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയും എമൗണ്ട് ഇപ്പോൾ ഒരു കിലോ ഏലക്കയ്ക്ക് ഏകദേശം 1000 രൂപ അടുത്ത് വരെ മാത്രം, ഒരു അത്യാവശ്യം ഗ്രേഡ് 1000 രൂപ കിട്ടും. അപ്പോൾ നമ്മൾ ഈ 1000 രൂപ നോക്കി നമ്മളിത് റീപ്ലാന്റ് ഒക്കെ ചെയ്തു വന്ന് ഇതൊരു ചെറിയൊരു കർഷകന് ഒരു സക്സസ് ആവുമോ റീപ്ലാന്റേഷൻ ഒക്കെ? ഒരു ഇത്ര ഏരിയ അങ്ങനെ ചെയ്തു വരണമെങ്കിൽ സ്വല്പം റിസ്ക്കാണ്. പക്ഷേ എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റീപ്ലാന്റിന് പറ്റിയൊരു അനുകൂല സമയമാണ്. കാരണം വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആദായത്തെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഓൺലൈനിൽ നല്ല ഇടം നോക്കിയിട്ട് വെച്ച് അത്യാവശ്യം പരിചരണത്തെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയുള്ള ഒരാൾക്ക് വലിയ ശാസ്ത്രീയമായതോ അല്ലെങ്കിൽ അത്ര വില കൂടിയ വളങ്ങളോ മരുന്നുകളോ ഒന്നും ഉപയോഗിക്കാതെ അതൊന്ന് പിടിച്ചു നിർത്തി അത്യാവശ്യം ചിമ്പടിപ്പിച്ചെടുക്കാനായിട്ട് വലിയ കോസ്റ്റ്ലി അല്ല. പക്ഷേ സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് നമുക്കൊരു 9 മാസം ഇതൊന്നെ ഒന്ന് പരിചരിച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ട്. കാരണം ഇപ്പോൾ കണ്ടോ, നമ്മൾ ജസ്റ്റ് ചോല ഇറക്കി എല്ലാം ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേക്ക് നവംബറിൽ ചോല ഇറക്കിയിട്ട് വെക്കുന്നിടത്ത് ഒരു കിള പോലും ഇല്ലാതെ കിടന്ന് പറമ്പാണ്, നിറയെ പുല്ല് കയറി. ഇത് ഇനിയിപ്പോൾ റീപ്ലാന്റ് ചെയ്ത് ബാക്കിയുള്ള ഈ പഴയ ചെടികൾ പറിച്ച് നമ്മൾ ചിമ്പ് കൊടുത്ത് ബാക്കിയെല്ലാം റീപ്ലാന്റ് ചെയ്ത് ഒന്ന് മൊത്തം മണ്ണൊന്ന് റീഅറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേക്കും നിറയെ കിളയാവും. അതിനൊരു 3 റൗണ്ടെങ്കിലും നമ്മൾ ഫുള്ളായിട്ട് പിക്ക് ചെയ്ത് മാറ്റേണ്ടി വരും. അങ്ങനെ അതൊരു ശരിക്കും കോസ്റ്റ്ലി ഇതാണ്. റീപ്ലാന്റ് ചെയ്തതിന് ശേഷം 9 മാസത്തിന് ശേഷം നമുക്ക് ഇതിനകത്ത് ആദായത്തിലേക്ക് വന്നു തുടങ്ങുമ്പോഴേക്കും അടുത്ത സീസൺ മുതൽ നമുക്ക് സുഖമായിട്ട് ആദായം എടുക്കാം. അടുത്ത സീസൺ മുതൽ ഒരു ജൂണിൽ നമുക്ക് ജൂൺ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പ്ലാന്റ് ചെയ്ത് തീർക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അടുത്ത സീസൺ മുതൽ ആദായം എടുക്കും. പ്രതീക്ഷിക്കുന്ന അത്രയും കിട്ടിയില്ലെങ്കിലും നമുക്ക് അല്ല സ്റ്റാർട്ടിങ്, പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് കാശ് മുടക്കാതെ ഇതിനകത്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. അതായത് പിന്നെ നമ്മൾ മൂലധനത്തിന് വേണ്ടിയിട്ട് വേറെ നമ്മൾ അന്വേഷിക്കേണ്ട, നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ മാനേജ് ചെയ്ത് പോകാം. അല്ലാതെ നമുക്കൊരു ഭീമമായ ലാഭത്തിലേക്ക് വരും എന്നുള്ളതല്ല. ഒരു 9 മാസം കൊണ്ട് നമുക്ക് ചെടിയാക്കിയെടുക്കാം, അതിൽ നിന്ന് ഒരു 14-15 മാസം മുതൽ നമുക്ക് വളരെ ചെറിയ തോതിലാണെങ്കിലും ഒരു ആദായം കിട്ടിത്തുടങ്ങും. പിന്നെ ഞാൻ ഐഡിയ ആയിട്ട് പറഞ്ഞാൽ ഈ 8 ഏക്കർ ഇപ്പം ഷാജിക്ക ചെയ്യുമ്പോൾ ആ 8 ഏക്കറിൽ നിന്നുള്ള ചിമ്പുകൾ ഒരുപാടുണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിശ്ചിത ഒരു എമൗണ്ട് വെച്ചാണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അതെ അതെ, 50 രൂപ അമ്പത് രൂപയാണ് നമ്മൾ ഒരു ചിമ്പിന് ഈടാക്കുന്നത്. അത് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട് ഈ ചിമ്പ് നല്ല ഇനമാണ്, ആ സാധനം കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഉപകാരപ്പെടും എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. കാരണം ഞാൻ
നേരത്തെ ഇതിനു മുമ്പുള്ള നമ്മുടെ രണ്ടുപേരുടെ അധ്യായത്തിലും എൻ്റെ സ്വന്തം അധ്യായത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇതും കൊണ്ട് അത്യാവശ്യം പച്ച പിടിച്ച ഒരാളാണ്. അപ്പോൾ ഉള്ള കാര്യം പറയാമല്ലോ. അപ്പോൾ നമ്മളിതിനകത്തൊരു കള്ളത്തരത്തിന് നമുക്കൊരു പേടി, ഉള്ളിൽ പേടിയുണ്ട്. അതുകൊണ്ട് അല്ല, അത് കള്ളത്തരം കാണിക്കാൻ മനസ്സിലാഞ്ഞിട്ടല്ല, ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം നമുക്കിട്ട് എപ്പോൾ വേണമെങ്കിലും തട്ട് കിട്ടാം. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കുറച്ചൊക്കെ മെനയായിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ നമുക്ക് ഒരു 20,000 ചിമ്പ് മിനിമം നമുക്ക് പുറമേ കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ 50 രൂപ റേറ്റ് വെച്ചാണെങ്കിൽ നമുക്ക് 8 ഏക്കർ ഈസി ആയിട്ട് നമുക്ക് റീപ്ലാന്റേഷൻ നടത്താം. അതെ, അപ്പോൾ അതും കൂടി ഇതിനകത്തൊരു ഉദ്ദേശമാണ്. അപ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ്ങിനായിട്ടുള്ളൊരു ഇനീഷ്യൽ പേയ്മെൻറ്റിനുള്ളൊരു മൂലധനം നമ്മൾ കരുതിയിട്ട് തുടങ്ങി വെക്കുന്നു. ഇത് ജൂൺ ആകുമ്പോൾ ഇപ്പം നിലവിൽ നമുക്ക് വരുന്ന 2 ആഴ്ചയും കൊണ്ട് തന്നെ 4,000 തട്ട ഓർഡർ ആയിട്ടുണ്ട് കയറി പോകണം. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ചിമ്പുകളുണ്ട്. ചിമ്പുകൾക്ക് ക്ഷാമമൊന്നുമില്ല, ഇഷ്ടംപോലെയുണ്ട്. ഒരു ജൂൺ പകുതിയൊക്കെ കഴിയുമ്പോഴത്തേക്കും നിറയെ നമുക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒരു നിശ്ചിത ക്വാളിറ്റിയുള്ള ചിമ്പുകൾ ആവശ്യത്തിന് കൊടുക്കാൻ കഴിയും. അത് നമ്മൾ ഈ ചെടി ഇപ്പോൾ ഇട്ടിച്ചിന് ഇങ്ങനെ ഇറങ്ങി നടന്നു കഴിയുമ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂം ചെയ്ത് ഞാൻ കൃത്യമായിട്ട് അറിയാം, ഇഷ്ടം പോലെ പുതിയ ചിമ്പുകളുണ്ട്. ഏകദേശം ഒരു 3 ഇല 2 അടി പൊക്കം 3 അടി പൊക്കം ഒക്കെ ആയിട്ട് അതൊരു 5 ഇല മുതൽ 8 ഇല പാകത്തിൽ എത്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ടൈപ്പാണ് ഞാൻ നടാറുള്ളൂ. ഒത്തിരി മൂത്ത ചിമ്പുകളോ അങ്ങനെയൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല. അത് നമുക്ക് ആ ഒരു സാഹചര്യത്തിലേക്ക് ഒന്ന് പൊരുത്തപ്പെട്ട് വരാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒത്തിരി മൂത്ത ചിമ്പുകൾ. ഇളഞ്ചിമ്പുകളാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും സൗകര്യമുണ്ട്. നമുക്ക് വെച്ച് കെട്ടാനുള്ള കമ്പുകൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ബലക്ഷയം ഉള്ളതോ അല്ലെങ്കിൽ ചെറുതാണെങ്കിലും ഒക്കെ വെച്ച് മാനേജ് ചെയ്യാം. തന്നെയല്ല, അത് വളരെ പെട്ടെന്ന് വേര് സെറ്റായിട്ട് നമ്മളിലേക്ക് സെറ്റാവുകയും ചെയ്യും. പിന്നെ ഇതിനകത്ത് ഇനീഷ്യലായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുമ്മായം നമ്മളൊരു ഏതാ ഒരു അഡ്വാൻസ് ന്യൂട്രലൈസിംഗ് എന്നുള്ള രീതിയിൽ ചുമ്മാ ഒന്ന് ജസ്റ്റ് കൊടുത്തേക്കുന്നതാണ്. അതിപ്പോൾ നമ്മൾ നടന്ന് അന്ന് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. ഇപ്പോൾ പണിക്കാരുണ്ടായിരുന്ന സാധനത്തിൻ്റെ ലഭ്യത ഉണ്ടായിരുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇട്ട് പറ്റുന്നേ ഉള്ളൂ. നാളെ ഇപ്പോൾ ഇടും. ഇപ്പോൾ കുമ്മായം ഇട്ടിട്ട് 3 ദിവസമായിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഇത് നടുന്നതിൻ്റെ ഒപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്ലാന്റ് ഒന്നിന് വേപ്പിൻ പിണ്ണാക്കിൻ്റെ ആശ്വാസം കൂടി മിക്സ് ചെയ്തത് ഒരു 150-200 ഗ്രാം ഈ തടത്തിൽ ഈ മണ്ണിൽ മൊത്തം ഒന്ന് തൂളും. സമാസമം മിക്സ് ചെയ്തിട്ട് തടത്തിലൊന്ന് തൂളി മണ്ണ് മൊത്തത്തിലൊന്ന് ഇളക്കും. ഇളക്കിയിട്ടാണ് അതിനകത്തേക്ക് നമ്മൾ ആ ചിമ്പ് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ ചിമ്പായിട്ടൊന്നും വെക്കേണ്ട സാഹചര്യങ്ങളില്ല. ഈ ഒറ്റ പോർഷൻ തിരിഞ്ഞ് നിൽക്കുന്ന ഭാഗം അങ്ങനെ തന്നെ മണ്ണോട് കൂടി തന്നെ ഇളക്കി നമ്മളൊരു അതൊന്ന് അലൈൻമെൻറ്റിൽ ആ മണ്ണ് എന്തോരം മാറ്റണോ അത്രയും മാറ്റി അത് അങ്ങ് കയറ്റി വെച്ചിട്ട് ഇതിട്ട് പൊതയം ഇടുക ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അതിനകത്തൊരു 3 ചിമ്പ് അല്ലെങ്കിൽ 5 ചിമ്പിൻ്റെ ഒരു പോർഷൻ ആയിരിക്കും നമ്മൾ കയറ്റി വയ്ക്കുന്നത്. അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറൊരു പോസിറ്റീവുള്ള എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നോർമലി ഒറ്റ ചിമ്പയിൽ നമ്മൾ 40 ചിമ്പാക്കുന്നത് ഇത്രയും ഉണ്ടെങ്കിൽ 70-80 ചിമ്പിൻ്റെ നല്ലൊരു ചെടിയായിട്ട് വരും. അപ്പോൾ നമ്മൾ വളപ്രയോഗം അതിനനുസരിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരു ആവറേജ് ഒരു ചിമ്പിന് എത്ര ഗ്രാം വളം വേണോ ആ ചിമ്പിൻ്റെ എണ്ണവും ഇതിനൊക്കെ അനുസരിച്ച് നമ്മളതിന് ആ കൊടുക്കുന്ന വളത്തിൻ്റെ അളവിലും വേരിയേഷൻസ് ഉണ്ട്. ഈ 8 ഏക്കറിൽ റീപ്ലാന്റ് ചെയ്യുമ്പോൾ എത്ര ചെടിയാണ് ഉദ്ദേശിക്കുന്നത്, എത്ര വരാം? 1 ഏക്കറിൽ ഏകദേശം ഞാനിതിനകത്തൊരു 3,500 ചെടി ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്ത് കയറി വരും. 8 ഏക്കറിൽ മൊത്തം ആ അത്രയേ ഉള്ളൂ. ഒരു 400-440 ആണ് 1 ഏക്കറിൽ വീഴുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ പ്ലംബിങ്ങും അതുപോലെ തന്നെ ഈ വഴി വെട്ടിയത് ഷെഡ് 2 വലിയ പടുതാക്കുളങ്ങൾ അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ ഒരു 3,500 ചെടി മാക്സിമം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടാർഗറ്റ്. ഈ കഴിഞ്ഞ കൊല്ലത്തെ എങ്ങനെയുണ്ടായിരുന്നു ആദായം? അപ്പം നമുക്കൊരു നോർമൽ കണ്ടീഷനിൽ അപ്പോൾ ഈ ഇവിടെ നമ്മൾ റീപ്ലാന്റിൻ്റെ ഇതായതുകൊണ്ട് ആദായത്തെ ബൂസ്റ്റ് ചെയ്യാനുള്ള പരിപാടികളിലേക്കൊന്നും പോയില്ല. ഇതിൻ്റെ ബാക്കിയുള്ള അതായത് കുറേ തടി വെട്ടിപ്പോവാനുണ്ടായിരുന്നു, കുറേ അധികം മരങ്ങളായതുകൊണ്ട് 160 മരങ്ങൾ ഇതിനകത്ത് വെട്ടി ഒഴിവായതിനു ശേഷമാണ് ഇപ്പോൾ ഈ വെള്ളവും വിളിച്ചു ആയത്. മറ്റേ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ സമയത്തും കനത്ത് ഇരുട്ടും കൂടി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നതുകൊണ്ട് ഒരു നവംബറിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വലിയ ആദായം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ബാക്കി 2 പ്ലോട്ട് നമ്മൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. പലരും ഈ പുതിയ ചിമ്പ് വാങ്ങിക്കുമ്പോൾ എന്തോ ഒരു മരുന്നിൽ മുക്കിയിട്ടൊക്കെ നടന്ന ഒരു അങ്ങനെ ഇത് 1-2 കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ ഞാൻ ഇവിടുന്ന് സാധാരണ കൊടുത്തു വിടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറിച്ച് നമ്മൾ അടിക്കി വണ്ടിയിൽ അടിക്കി കഴിയുമ്പോൾ ചെയ്യുന്നത് COC ഹെക്സാകോണസോള് കോപ്രോക്സി ക്ലോറൈഡും ഹെക്സാകോണസോള് 2 ഫംഗിസൈഡുകളാണ്. ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ കിഴങ്ങിൻ്റെ ആ ഭാഗം ഒരു 1.5 അടി വരാൻ പാകത്തിന് കിഴങ്ങ് ആ തട്ടയുടെ 1.5 അടി വാകുമ്പോഴത്തേന് സാധാരണ ഒഴിച്ചങ്ങോട്ട് ഞാൻ വണ്ടിയിൽ ഒഴിച്ചാണ് ഞാൻ പറഞ്ഞു വിടാറുള്ളത്. കാരണം ഇവിടുന്ന് എന്തെങ്കിലും ഒരു ഫംഗസിൻ്റെ ഒരു ചെറിയൊരു സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് കൊടുത്തു വിടുവാണെങ്കിൽ അല്ലെങ്കിൽ അത് കൊണ്ടുപോകുന്നവർക്ക് അത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്തോളാൻ പറഞ്ഞു വിടുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു 10-500 ചെടി വെക്കുന്നതിനെ സംബന്ധിച്ച് ഒരു 1.5 കിലോ COC വേണ്ട, ഒരു 400 ഗ്രാം COC ഒരു 200 മില്ലി ഹെക്സാകോണസോള് ഉണ്ടെങ്കിൽ 200 ലിറ്റർ വെള്ളത്തിലേക്കുള്ള ഒരു ഡോസ്. അത് അത്രയും കലക്കുന്നുണ്ട് 500 ചെടിയോ അല്ലെങ്കിൽ 1,000 ചിമ്പോ നമുക്കതൊന്ന് മുക്കിയെടുത്ത് നടാൻ അത് മതി. ബാക്കി വരുന്നതിൽ വേണമെങ്കിൽ സ്വല്പം കൂടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ ചോട്ടി കൂടെ ഒഴിച്ചും കൂടി വിട്ടാൽ അതങ്ങ് തീർന്നു പോകും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറിച്ചുകൊണ്ട് വന്ന ആ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള
ഫംഗസ് ബാധകളോ വൈറസുകളോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് നമ്മുടെ മണ്ണിലുള്ള കാര്യങ്ങൾ പിന്നെ മാനേജ് ചെയ്താൽ മതി. തന്നെയല്ല, വയ്ക്കുന്നിടത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചാടി ഇവനെ ആക്രമിക്കാതിരിക്കും. ചെറിയൊരു പ്രതിരോധശേഷിയിലാണ് നടുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഈ കുമ്മായൊക്കെ തൂളിയിട്ട് നമ്മൾ സി ഒ സി എക്സാക്കോണസോൾ മിക്സ് ചെയ്ത് അതിനകത്ത് നിന്ന് മുക്കിയത് നട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ കുമ്മായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, വേറെ രാസവള സംയുക്തങ്ങൾ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ സപ്പോർട്ടൊന്നും നമ്മളിപ്പോൾ കൊടുക്കില്ല. നമ്മൾ കൊടുക്കുന്നത് ഈ ജൈവവളത്തിൻ്റെ രണ്ട് കോമ്പൗണ്ട് മാത്രം, അതായത് വേപ്പിൻപിണ്ണാക്കും രാജകോസും. അത് കുമ്മായമായിട്ട് മിക്സ് ചെയ്ത് നിർത്ത് അല്ലെങ്കിൽ ഒന്നിച്ച് ഉപയോഗിച്ചെന്ന് ഓർത്തോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഇടവേള നോക്കിയില്ല എന്നോർത്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതും കൊടുത്ത് നിർത്തിയിട്ട് 15 ദിവസത്തിന് ശേഷം നമ്മൾ ആദ്യ ഘട്ട പരിപാലനം തുടങ്ങും. ഞാൻ ചെയ്യുന്നത് എൻ പി കെ ബാക്ടീരിയ, അതിൻ്റെ കൂടെ ടൈക്കോ സ്യൂഡോ വാമ, ഈ 5 ഐറ്റം. എൻ പി കെ ബാക്ടീരിയ എന്ന് പറയുമ്പോൾ 3 ഐറ്റം ഉണ്ട്, അതൊരു കൺസോർഷ്യം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ട്രൈക്കോ സ്യൂഡോ വാമ, പിന്നെ ഈ 5th ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ ഈ ജൈവവളത്തിൻ്റെ തന്നെ കംപ്രസ്ഡ് രൂപത്തിലുള്ള ഹുമിക്ക് സീവീഡ് കോംബോ, അത്ര സാധനങ്ങൾ ചേർത്തിട്ട് ഒരു 15 ദിവസത്തിന് ശേഷം നമ്മൾ റൺ ചെയ്യും. അപ്പോൾ ഈ നട്ടതിന് 15-ാം ദിവസം ആകുമ്പോഴത്തേക്ക് കൂടത്തേക്കും നമ്മൾ ഫംഗിസൈഡ് ഉണ്ടല്ലോ, സി ഒ സി എക്സാക്കോണസോൾ, അതുപോലെ തന്നെ നമ്മൾ ഈ മണ്ണിൽ തൂളിയേക്കുന്ന കുമ്മായം, ഇതിൻ്റെയൊക്കെ ആ ഒരു നിശ്ചിത വെയ്റ്റിംഗ് പീരീഡ് അങ്ങ് കഴിയും. അപ്പോൾ ഈ സൂക്ഷ്മജീവികളെ നമ്മൾ മണ്ണിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിലെ മൂലകങ്ങളെയൊക്കെ ഒന്ന് വിഘടിപ്പിക്കുക, കൂടുതൽ വേരോട്ടം ഉണ്ടാകുക, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ശരിക്കും സപ്പോർട്ട് ചെയ്യും. അതങ്ങ് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യത്തെ വേരോട്ടമൊക്കെ നോക്കിയിട്ട് കാലാവസ്ഥയൊക്കെ നോക്കി ഒരു മാസത്തിലൊരിക്കൽ വളരെ ചെറിയ തോതിൽ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങ് പോയാൽ 9-ാം മാസം ചെടി ആവറേജ് ഒരു 45 ചിമ്പ് എത്തിക്കാം. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ കാലഘട്ടങ്ങളിൽ ചെയ്യാനുണ്ട ആ ഒരു ഇപ്പോൾ അത് ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടികളിൽ, ആദായം വരുന്ന ചെടികളിലേക്ക് ചെടികൾക്ക് അതുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത് ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പോൾ റീപ്ലാന്റിനെയാണ് നമ്മൾ ആദ്യം. ഈ പറഞ്ഞ അവസരത്തിൽ ഈ ഇപ്പോൾ ഈ ഏപ്രിൽ മെയ് ജൂൺ കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെടികളുണ്ടല്ലോ, അപ്പോൾ അതിന് ചെയ്യാവുന്ന നല്ല രീതിയിലുള്ള കുറച്ച് മരുന്നും വളപ്രയോഗങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഉപകാരമായിരിക്കും. ഇത് നമ്മളിതിന് മുമ്പുള്ള അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കുള്ള ഈ ഒരു ജൈവവള കോമ്പൗണ്ടിൻ്റെ ഒരു ആപ്ലിക്കേഷൻ, അത് ഈ തുലാമഴയുടെ ഏകദേശം ആദ്യത്തെ ശക്തമായ ഒരു സാഹചര്യം അങ്ങ് തീരുമ്പോൾ തന്നെ മണ്ണ് പൂർണ്ണമായിട്ട് ഉണങ്ങുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞുകൊണ്ട് ചെടി ക്ലീൻ കവാത്തെടുത്ത് അത്യാവശ്യം ആ സമയത്തേക്ക് ഒരു ആവശ്യമുള്ള ഒരു ഫംഗിസൈഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ജൈവവള കോമ്പൗണ്ടുകൾ മണ്ണിൽ കൊടുത്ത് കൃത്യമായ പൊതയൊക്കെ ഇട്ട് കാൽസ്യം കണ്ടൻ്റൊക്കെ കൊടുത്തിട്ട് ഒരു ലെയർ ചിമ്പടിപ്പിക്കും. അവിടെ നിന്ന് പിന്നെ നമ്മളൊരു 45 ദിവസത്തെ ഇടവേളകളിലായിട്ട് ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ 45 ദിവസം, മാസത്തിലൊന്ന് എന്നുള്ള രീതിയിൽ സോയിൽ ആപ്ലിക്കേഷൻ വളമോ ഫോളിയർ വളങ്ങളോ നമ്മുടെ ലഭ്യത അനുസരിച്ച് കൊടുത്ത് നമ്മുടെ സപ്പോർട്ട് മുമ്പോട്ട് പോകുന്നേക്കുന്ന ചെടികൾക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ട് ആക്റ്റീവായ ചിമ്പുകളായിരിക്കും, അതായത് ശരമടിക്കുന്ന നിറയെ ചിമ്പുകളുണ്ട്. അത് നമുക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ നമ്മൾ നിർത്തി ചെയ്യുന്ന ഏകദേശം ഒരു 400-ഓളം ചെടിയുടെ 2 പ്ലോട്ടുണ്ട് ഉണ്ടല്ലോ, അത് വീട്ടിച്ചും പോകുമ്പോൾ അത് ഇവിടുന്ന് വേണമെങ്കിൽ വീഡിയോ എടുത്ത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് അത് നിൽക്കും. അത് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കലക്കി പുളിപ്പിച്ച് കലക്കി ഒഴിക്കുന്ന വളപ്രയോഗമൊക്കെ ചെയ്തിട്ടുള്ളവർ ഈ സമയം ഇപ്പോൾ ഈ ഏപ്രിൽ ഒരു പകുതിക്ക് ശേഷമുള്ള ഈ മഴ കിട്ടി മണ്ണ് തണന്ന് നിൽക്കുന്ന സമയത്ത് കുമ്മായവും സൾഫറും അങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ ചെടിക്കുള്ളിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത്, അതായത് ഒരു ഈ പുളിപ്പിച്ച വളപ്രയോഗത്തിൻ്റെയൊക്കെ ഒരു അസിഡിറ്റി മണ്ണിൻ്റെ പി എച്ചിൽ ഒരു വേരിയേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ കൊടുക്കുമ്പോൾ. എന്നാൽ നോർമൽ കണ്ടീഷൻ വളപ്രയോഗങ്ങളിലാണെങ്കിൽ ആ വിഷയമില്ല. അതും വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ വളം ഉപയോഗിച്ചേക്കുന്ന സ്ഥലത്തിന് പോലും പ്രാധാന്യമുണ്ട്. ഉപയോഗിച്ചേക്കുന്ന കണ്ടൻറ്റുകൾ മാത്രമല്ല, നമ്മൾ ചെടിയോട് ചേർത്തൊക്കെ ഉപയോഗിക്കുക, കലക്കി ഒഴിച്ച് ചെടിയുടെ ഉള്ളിലടക്കം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കണ്ടത് ഭയങ്കര നെഗറ്റീവ് സംഭവം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 കിലോ കുമ്മായത്തിന് 1 കിലോ WDG സൾഫർ സോയിൽ ആപ്ലിക്കേഷൻ സൾഫറും കൂടി കൂട്ടി മിക്സ് ചെയ്ത് ഒരു 250-300 ഗ്രാം വീതം വെച്ച് നമ്മൾ ചെടിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം 15 ദിവസത്തിന് ശേഷം സപ്പോർട്ട് അങ്ങ് പോവുക. പിന്നെ വളപ്രയോഗങ്ങളാകാം. കണ്ടുവരപ്പം മരുന്ന് നമ്മൾ പല ഐറ്റംസ് തിരഞ്ഞെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ സമയത്ത്, കാരണം വലിയ ഡ്യൂറേഷൻ കിട്ടില്ല. കണ്ടുവരപ്പം മരുന്നിൻ്റെ ഡ്യൂറേഷൻ കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്, പക്ഷേ നമ്മൾ അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ ശരത്തിന് കൂടുതൽ ചൊറി കയറും, ശരവും കായും ചൊറി കയറും. നമുക്ക് ത്രിപ്സിന് വേണ്ടി ഉപയോഗിക്കുന്ന പല കെമിക്കലുകളും വളരെ ചെറിയ ഡ്യൂറേഷനെ കിട്ടുകയുള്ളൂ. ഓവർ ഡ്യൂറേഷൻ കിട്ടാൻ പാകത്തിന് നമ്മൾ കൂടുതൽ എന്താ ഈ രൂക്ഷതയുള്ള മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ശരത്തിന് അത് മുരച്ചിലുക, ശരം മുരഞ്ഞ് ശരം ഈ പൂവൊക്കെ അങ്ങ് വിരിയാതെയും കുറച്ചൊക്കെ കരിഞ്ഞു പോയിട്ടും ശരം ഒരു കുറ്റിച്ചൂല് പോലെയൊക്കെ ഒരു അവസ്ഥയിൽ നിൽക്കും. എന്നാൽ വീര്യം കുറഞ്ഞ മരുന്നുകൾ ഇടവേളയൊക്കെ കുറച്ച് ചിലപ്പോൾ ഒരു 12-ാം ദിവസമായിരിക്കും ശരത്തിന് മാത്രമൊക്കെ ആയിട്ടൊന്ന് സ്പ്രേ ചെയ്തൊക്കെ കൊടുത്തൊക്കെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശരം നല്ല ഇളതായിട്ട് ഫ്രഷായിട്ട് നിൽക്കും. ആ ശരത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന ഉടമ്പരെ അവനെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയാൽ ഓക്കെ.
അതല്ലെങ്കിൽ ഈ 40 ദിവസം വരെ ഇടവേള കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അടിച്ചു കയറ്റുന്ന പല തണ്ടുവരപ്പും മരങ്ങളും തണ്ടുവരപ്പിന് ഒറ്റവണ്ണം കാണില്ല. പക്ഷേ അതിൻ്റെ ചുവട്ടിലെ ശരത്തിലേക്ക് നോക്കിക്കാണ്ട് കുറച്ച് ഉണങ്ങി കുരഞ്ഞ് ഇങ്ങനെ വളഞ്ഞുകൂടി നിൽക്കുന്ന കുറച്ച് ശരങ്ങളെ കാണുള്ളൂ. അപ്പോൾ നമ്മൾ ഞാനീ ഇടുക്കി ജില്ലയിൽ തന്നെ ഏകദേശം 8 ടു 10 ഭാഗങ്ങളും കയറി ഇറങ്ങി തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുടെയും കൂടെയുള്ള ഗ്രൂപ്പിലുള്ളവരുടെയൊക്കെ തോട്ടങ്ങൾ പല സ്ഥലത്തും പോയേക്കെ എന്നുള്ളത് നമ്മൾ പോകുന്ന വഴികളിലെല്ലാം ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കണം. എല്ലാവരും പറയും ചെടി നല്ല പച്ചപ്പിൽ ഷോ ആയിട്ടൊക്കെ നിർത്തിയേക്കുന്ന പലരും ഉണ്ട്. പക്ഷേ ഇവരൊന്നും ചെടിയുടെ ചുവട്ടിലെ ശരത്തിൻ്റെ അവസ്ഥ പരിതാപകരം. എന്നാൽ ശരിക്കും പറഞ്ഞാൽ നല്ല കറവ പശു ഇച്ചിരി മെലിഞ്ഞു നിൽക്കുന്ന പോലെ ഇച്ചിരി മഞ്ഞ ഷെയ്ഡിലും അത്ര വലിയ പൊട്ടിമയൊന്നും അല്ലാത്ത ചെടിയുടെ ചോട് നല്ല സെറ്റപ്പായിരിക്കും. കാരണം അവർ കൃത്യമായിട്ട് ആദായത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ശരം കുഴപ്പമില്ലാതെ കൃത്യമായ ഇടവേളയൊക്കെ നോക്കി മരുന്നൊക്കെ കൊടുത്ത് അങ്ങ് പോകുന്നുണ്ട്. എന്താണെങ്കിലും നല്ല രീതിയിൽ കായ്ക്കുന്ന ചെടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു മഞ്ഞ ഷെയ്ഡിലേക്ക് വരും. അപ്പം നമ്മൾ എത്ര വലിയ കൃഷിക്കാരനാണെങ്കിലും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓവറായിട്ട് അടിച്ചൊന്നും കയറ്റാൻ പറ്റില്ല. അത് ചെടി ശരിക്കും ഓട്ടോമാറ്റിക്കലി പശുവിനെ കറക്കുന്ന പോലെ തന്നെ ചെടിയുടെ ആരോഗ്യമാണ് ഇങ്ങോട്ട് ഊറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള സപ്പോർട്ട് നമ്മൾ മണ്ണിലും ഫോളിയാറായിട്ടും ടോണിക്കുകളൊക്കെ ആയിട്ട് കൊടുത്ത് നിർത്തിപ്പോയിക്കാണ്ട് ആ ബേസിക്കലി ഒരു 3-4 റൗണ്ട് കായെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് ഇവനെ ശരിക്കും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് നമ്മളെ പറഞ്ഞ് അത്യാവശ്യം അടിവളവും കാര്യങ്ങളൊക്കെ കൊടുത്ത് ബാക്കി മണ്ണിലുള്ള മൂലകങ്ങളെ മുഴുവൻ വലിപ്പിക്കാനുള്ള ഒരു കാൽസ്യം കണ്ടൻ്റ് ഒക്കെ കൊടുത്ത് പിന്നെ ആ സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ സൂക്ഷ്മജീവികളെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ട്രൈക്കോ ഈ NPK ആണ് ഏറ്റവും പ്രധാനം. അതായത് അസോസ്പിറ്റലും പോസ്ഫോ ബാക്ടീരിയ പൊട്ടാഷ് മൊബിലൈസിങ് ബാക്ടീരിയ എന്ന് പറയുന്നതിൻ്റെ കൺസോർഷ്യമായിട്ട് കിട്ടും, സെപ്പറേറ്റും കിട്ടും. അതൊക്കെ മണ്ണിലേക്ക് കൊടുത്ത് കഴിഞ്ഞാൽ മണ്ണിൽ വിഘടിക്കാതെ കിടക്കുന്ന സകലമാന ഈ NPK മൂലകങ്ങളെയും വിഘടിപ്പിച്ച് ചെടിക്ക് എടുക്കാൻ പാകുന്ന ഉള്ള രൂപത്തിലേക്കൊക്കെ ആക്കിയിട്ട് ചെടി അങ്ങ് എടുക്കും. അപ്പോൾ നമ്മൾ ഈ കുമ്മായത്തിൻ്റെ പരിപാടി പറഞ്ഞു വന്നത് ഈ വളപ്രയോഗത്തിൽ എന്തെങ്കിലും ഘടകവിരുദ്ധമായ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്മായം കൊടുത്തൊന്ന് ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം പോവുക. എന്നാൽ പൊളിപ്പിച്ച വളപ്രയോഗങ്ങളോ ചൂട് ചേർത്തുള്ള വളപ്രയോഗങ്ങളോ വേനൽക്കാലത്ത് ചൂട് മാത്രം നനയ്ക്കുന്ന പരിപാടികളൊന്നും ചെയ്തിട്ടില്ലാത്തവർ ശരിക്കും പറഞ്ഞാൽ കുമ്മായത്തിൻ്റെ ഒരു ആവശ്യമില്ല. കുമ്മായം കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ. പിന്നെ മണ്ണിൻ്റെ PH എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഒരു 5-7 ഇടയ്ക്കുള്ള സ്ഥലത്താണെങ്കിൽ കുമ്മായം കൊടുത്ത് വെറുതെ കോംപ്ലിക്കേഷൻ ആവണ്ട. 5-ൽ താഴെയാണെങ്കിൽ കുമ്മായം കൊടുത്തേ പറ്റുള്ളൂ. പ്ലാന്റ് ഒന്നിന് ഒരു 300 ഗ്രാമിൽ കുറയാത്ത രീതിയിൽ കുമ്മായം കൊടുത്ത് സെറ്റ് ചെയ്യണം. 5-ന് മുകളിലുണ്ടെങ്കിൽ നമുക്കൊരു നല്ലൊരു കാൽസ്യം കണ്ടൻറ്റ്, ഇപ്പോൾ ഒരു കാൽസ്യം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ ഈക്വൽ ഫോമായിട്ട് ഒരു ഫോളിയാർ കൊടുത്താലും 1 കിലോ കാൽസ്യം നൈട്രേറ്റും 1 കിലോ പൊട്ടാസ്യം നൈട്രേറ്റും, അതായത് 13:0045 എന്ന് പറഞ്ഞ വളവും കൂടി ചേർത്ത് 200 ലിറ്റർ മിക്സ് ചെയ്തിട്ട് ചെടി കുളിപ്പിച്ചൊരു ഫോളിയാർ കൊടുത്താലും കാൽസ്യം പൊട്ടാഷ് ഈ രണ്ട് പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ സപ്പോർട്ടോടുകൂടി മണ്ണിൽ നിന്ന് 13 മൂലകങ്ങൾ ശരിക്കും അബ്സോർബ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പുതുതലമുറ ചിമ്പുകൾ വരും. മണ്ണിൻ്റെ PH ഒരു ചെറിയ വേരിയേഷനൊക്കെ വരും. പിന്നെ അതിന് പല കോമ്പിനേഷൻസ് ഉണ്ട്. നമുക്ക് പോളിഹാലൈറ്റ്, പോളിസൾഫേറ്റ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുമ്മായത്തിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാലും കുമ്മായം ഒരു 10-15 ദിവസത്തിന് ശേഷം ഇതാവും ഓട്ടോമാറ്റിക്കലി. അത് ന്യൂട്രലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കിട്ടും. അത് കുമ്മായത്തിനകത്ത് ഒരു 15 ദിവസം കഴിഞ്ഞാൽ മണ്ണിലേക്ക് കളിച്ചിറങ്ങുന്നത് കുറച്ച് കാൽസ്യം കണ്ടൻ്റായിട്ട് അത് ഡൈവേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ആ സപ്പോർട്ട് കിട്ടും. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ജൂണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തീർച്ചയായിട്ടും നല്ലൊരു ഫംഗിസൈഡിൻ്റെ നല്ല കാശുമുടക്കുള്ളൊരു പ്രയോഗം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. പഴയകാലത്തെ രീതിയാണെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ബോഡോ മിശ്രിതം, അതിൻ്റെ കോമ്പിനേഷൻ വളരെ കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു ചെടി ഒന്നിന് വലിപ്പമുള്ള ചെടിയാണെങ്കിൽ ഒരു 60 ചെമ്പിന് മുകളിലുള്ള ചെടിയാണെങ്കിൽ ഏകദേശം ഒരു 5 ലിറ്ററിൻ്റെ അപ്ലൈ വേണം. ശരിക്കും കുളിപ്പിച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് മണ്ണിലേക്ക് ഒരു 2 ലിറ്ററെങ്കിലും ഇറങ്ങി ചെല്ലാൻ പാകത്തിൽ നിർത്തി സ്പ്രേ ചെയ്ത് കൊടുത്ത് പോയാൽ പക്ക. അതല്ലെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്യാവുന്ന ഒരു കോമ്പിനേഷനാണ് 400 ഗ്രാം COC, 200 mHg ആദ്യം പറഞ്ഞ്, പിന്നെ പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് അക്വാമിൻ 40 എന്നൊക്കെ പറയുന്ന ആ ഒരു കോമ്പൗണ്ട് 400 mL കൂടി 200 ലിറ്റർ ചേർത്ത് ഇതുപോലെ തന്നെ ചെടി കുളിപ്പിച്ചൊരു സ്പ്രേ കൊടുത്ത് ഒരു സെമി ട്രെഞ്ചിങ്, അതായത് മണ്ണിലേക്ക് ഒരു 2 ലിറ്ററെങ്കിലും കിട്ടാൻ പാകത്തിന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതാ ഒറ്റവാക്കി പറഞ്ഞുകൊണ്ട് മനസ്സമാനത്തോടുകൂടി നമ്മൾ ആ മഴക്കാലത്ത് ഫേസ് ചെയ്യുക. ഒരുമാതിരി നമ്മളവനൊന്ന് സ്റ്റെറിലൈസ് ചെയ്തു എന്നാൽ വലിയ കോംപ്ലിക്കേഷൻ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലുള്ള സകലമാന ആൾക്കാരെയും കൊന്നു കളഞ്ഞിട്ട് നമ്മൾ കൈയും കെട്ടി നിൽക്കുന്ന പോലെയല്ല. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ കുറച്ചൊക്കെ നമ്മളവിടെ നിലനിർത്തിയിട്ട് നമ്മൾ എയിം ചെയ്യുന്ന കുറച്ച് പേരെ മാത്രം നമ്മൾ പ്രതിരോധിച്ച് കയറി പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനമാണ് മെറ്റലാക്സി മാങ്കോസ്. അതിൻ്റെ കോമ്പിനേഷനായിട്ടും കിട്ടും, സെപ്പറേറ്റായിട്ടും കിട്ടും. അത് സത്യത്തിൽ ഒരു ഓഗസ്റ്റ് മാസത്തെ ഒരു കായെടുപ്പ് കഴിയുമ്പോൾ തണ്ടുവരപ്പ് മരുന്നിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്ന ഒരു ഫംഗിസൈഡ് കോമ്പോയാ. അത് ഒരു പ്രതിരോധം പോലെ അങ്ങ് കൊടുക്കുമായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ രീതി അതാണ്. ഒരു കായെടുപ്പ് കഴിയുമ്പോൾ തണ്ടുവരപ്പ് മരുന്നിൻ്റെ കൂടുതൽ നമ്മൾ മെറ്റലാക്സി മാങ്കോസിബിൻ്റെ കോമ്പോ ഒന്ന് ജസ്റ്റ് ഒരു അരച്ചെടിയും ചരത്തിനും മൈനൂട്ടായൊരു സ്പ്രേ കൊടുത്തങ്ങ് പോയാൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങോട്ട് തടഞ്ഞു പോകും. പ്രശ്നങ്ങൾ കണ്ടുകഴിഞ്ഞിട്ട് അതിൻ്റെ ടോപ്പ് കോമ്പിനേഷനും കൊടുക്കണം, കൂടുതൽ അളവിൽ ചിലപ്പോൾ ഡ്രെഞ്ചിങ് അടക്കം കൊടുക്കേണ്ടി വരും, അതായത് ചുവട്ടിൽ ഒഴിച്ച് വരെ കൊടുക്കേണ്ടി വരും. അതല്ല ജസ്റ്റ് ഒരു തണ്ടുവരപ്പ് മരുന്ന് അടിക്കുന്ന പോലെ ഒരു 1-1.5 ലിറ്ററിന് നമുക്ക് സ്പ്രേ ചെയ്ത് പോയാലും ചെറിയ സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പോലും അറിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ പനിപ്പായിട്ടൊരു ചേർത്താൽ നമ്മൾ കാ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ പഴുത്ത് അടന്നു വരാൻ പാകത്തിനുള്ള ചെറിയൊരു പനിപ്പേലായിരിക്കും നിൽക്കുന്നത്.
അത് ഈ പല തോട്ടങ്ങളിൽ കായെടുത്തിട്ടൊക്കെ വരുന്നവരുണ്ട്. ഇപ്പോൾ എല്ലാവരും കൂടുതൽ ഈ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ടാണ് എഡിസ് വരുന്നത്. ഇതൊന്നും അവർ കഴുകി അല്ലെങ്കിൽ വെയിലത്തിട്ട് ഉണക്കിയോ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ടൊന്നും അല്ല അടുത്ത തോട്ടത്തിലേക്ക് വരുന്നത്. എവിടെ നിന്നൊക്കെയാണ് എന്തൊക്കെ ഫിസേറിയാണോ പോമയാണോ അഴുകലിൻ്റെ ആണോ എന്തിൻ്റെയൊക്കെ ഫംഗസും കൊണ്ടേ വന്നെ നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആ കയ്യെടുപ്പ് കഴിയുമ്പോൾ ആ ഏരിയയിൽ നമ്മളൊരു ചെറിയ ഒരു പ്രതിരോധ മാർഗം എന്നുള്ള രീതിയിൽ മെറ്റലാക്സിയം ആങ്കോസഭ ഓഗസ്റ്റിലെ ഒരു മരുന്നിനെനിക്ക് കായെടുപ്പിന് ശേഷമുള്ള മരുന്ന് ഡീലിൽ ചേർത്തും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമായി വലിയ പ്രശ്നങ്ങളിലേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞിട്ടുള്ളൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ടെബുക്കോണസോൾ സി ഒ സി അല്ലെങ്കിൽ ടെബുക്കോണസോൾ മാങ്കോസോൾ. അത് അടുത്തൊരു 45 ദിവസം കഴിഞ്ഞിട്ടുള്ള കായെടുപ്പിന് ശേഷം ഒന്ന് ആ ശരത്തിനെ ഒന്ന് സംരക്ഷിക്കാൻ വേണ്ടി ഒന്ന് കൊടുത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊത്തഴുകൾ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കും വരാതിരിക്കും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഏകദേശം ഉച്ച കഴിഞ്ഞാൽ നല്ല മഴ കിട്ടുന്ന ഒരു സമയം വിട്ടു വിട്ടു. രാവിലത്തെ വെയിലും അതിശക്തമാണ്. അപ്പോൾ നമുക്ക് പലരും ചോദിക്കാറുണ്ട് ഈ തൈച്ചെടികൾ. തൈച്ചെടികൾ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ആദ്യത്തെ വർഷമൊക്കെ കായെടുത്ത് തുടങ്ങുന്ന രണ്ടാമത്തെ വർഷമൊക്കെ ആയ ചെടികൾ, 2 കഴിഞ്ഞ ചെടികൾ, അതിന് പൊതയിട്ട് കൊടുക്കണോ അതോ വേണ്ടേ? അല്ല, അങ്ങനെയല്ല. പൊത ഏത് സമയത്തും ആവശ്യമാണ്. അതിൻ്റെ പ്രധാനം ചെടിയുടെ ഈ ജലസംരക്ഷണ മാർഗം എന്നുള്ളത് മാത്രമല്ല, മണ്ണിന് നമ്മൾ മൾച്ചിങ് പൊതയിട്ട് കൊടുത്തേക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ശരിക്കും പറഞ്ഞാൽ 60% ഇതിൻ്റെ വേരിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഏലത്തിൻ്റെ വേരിൻ്റെ സിംഹഭാവവും മണ്ണിൻ്റെ ഉപരിതലത്തിൽ കൂടെ സഞ്ചരിക്കുന്ന സാധനമാണ്. മേൽമണ്ണിനോട് തൊട്ട് ചേർന്നാണ് ഇതിൻ്റെ സഞ്ചാരം. അതുപോലെ തന്നെ മേൽമണ്ണിന് മേളിലായിരിക്കും. നല്ല ഒരുമാതിരി വളക്കൂറുള്ള ഇച്ചിരി അവിഞ്ഞ ചപ്പയവറുകളുണ്ടെങ്കിൽ ആ അതിനകത്തേക്ക് കൂടി ആയിരിക്കും അവർ കൂടുതൽ സഞ്ചരിച്ചേക്കുന്നത്, മണ്ണിനകത്തേക്ക് ഇറങ്ങാതെ, മണ്ണിന് മേളിൽ കൂടെ. ആ അവിടെ നമുക്ക് എത്രമാത്രം സുരക്ഷിതമായ മൾച്ചിങ് ഒരുക്കാൻ പറ്റുമോ അത്രയും വേര് പവർഫുള്ളായിരിക്കും. ഇവിടെ എല്ലാം നമ്മൾ എന്നാ വെച്ചിട്ടുണ്ട്, ഈ മഴയുടെ തുടക്കം കാണുമ്പോഴത്തേക്കും എല്ലാവരും കൂടി ചെടി ഒരുക്കി ചെടിയുടെ ഉള്ളിൽ നിന്ന് കരിയിലേയും വാരി നല്ല ക്ലീൻ കവാത്തും എടുത്തിട്ട് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും എല്ലാം കൂടി വലിച്ചിട്ട് ഈ കുമ്മല് കൂട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ചപ്പയവറുകൾ ഈ സാധനം നമ്മുടെ ശരിക്കും പറഞ്ഞിട്ട് ഏറ്റവും ആക്റ്റീവായ ഒരു ലെയർ വേര് മുഴുവൻ നശിപ്പിച്ച് കളയുക. എന്നിട്ട് എല്ലാവരും പറയും ഞാൻ എല്ലാ മരുന്നും ചെയ്തു, എല്ലാ ടോണിക്കും ചെയ്തു, എല്ലാ മൂലകങ്ങളും മണ്ണ് പരിശോധിച്ച് ഞാൻ കൊടുത്തിട്ടും എനിക്ക് മഞ്ഞപ്പിഞ്ച് കുഴിയാന്ന് പറയും. കാരണം ഈ മൂലകങ്ങൾ എടുക്കേണ്ട സംഭവം കൈയെല്ലാം വെട്ടി ആദ്യം. ഈ വേര് കംപ്ലൈൻ്റ് ആണ്. ആ വേരിനെ അങ്ങനെ നിർത്തുക. വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും ചെടിയുടെ ചോടും ഒരു 1-1.5 ദൂരത്തിലേക്കും ക്ലിയർ ആയിട്ട് കിടന്നിട്ട് ബാക്കിയുള്ള പറമ്പ് മുഴുവൻ മൾച്ചിങ് ആയിട്ട് കിടക്കുക. അത് ഏറ്റവും സേഫ്റ്റിയാണ് ഈ വേരിന്. വേര് കംപ്ലൈൻറ്റുകളിൽ നിന്ന് ചെടിയെ ഏറ്റവും കൂടുതൽ നമുക്ക് നാച്ചുറലായിട്ട് തന്നെ സംരക്ഷിക്കാം. അല്ലാതെ നമ്മൾ ഈ കൊത്തിക്കിളച്ചെല്ലാം എല്ലാം മുറിച്ച് കളഞ്ഞ് പിന്നെ ഈ വളപ്രയോഗങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്ന ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ നമ്മൾ വളപ്രയോഗങ്ങൾ DAP ഫാക്ടംബോസ് യൂറിയ 18 മിക്സ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഈ സാധനമൊക്കെ നമ്മൾ ചെടിയിലേക്ക് ഇങ്ങനെ മണ്ണിലേക്ക് കൊടുക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 DAP മതി. നല്ല കൊള്ളാവുന്ന ആക്റ്റീവായ ഒരു വേരിനെ വേവിച്ച് കളയാൻ 15 മതി. നേരത്തെ നേരെ ടച്ചായിരുന്നു ഇങ്ങനെ ആ വേര് വെള്ളം കുടിച്ചോളെ വെന്ത് പോവും. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിച്ചു വാരി എല്ലാം ക്ലിയർ ചെയ്ത് മുറ്റം പോലെ എല്ലാ ചവറും കൂട്ടി ഒരു സ്ഥലത്ത് വെച്ചു മഴക്കാലമാണ് അഴുകുന്ന് മേടിച്ചിട്ട് തൊട്ട് പുറകെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാസവളങ്ങളെല്ലാം കൂടി ചിലപ്പോൾ തൂളി കൊടുക്കും, ചിലപ്പോൾ കലക്കിട്ടം ഒഴിച്ചു കൊടുക്കും, മൊത്തം വേരും അങ്ങ് വേവിക്കും. ഈ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെടി നിന്ന് നിപ്പിൽ ഒരു തീ കളറിലിങ്ങ് വരും. എന്നിട്ട് ചെങ്കത്തടിച്ച് കരച്ചിലാണ്. പിന്നെ അവിടെ ചെന്ന് കടക്കാരോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്ന പോലെ അവിടുന്ന് വിൽക്കാതിരിക്കുന്ന സകലമാന സാധനങ്ങളും ബില്ലും അടിച്ചിട്ട് ആകപ്പാടെ ഒരു 1200 മരുന്ന് മേടിച്ചുകൊണ്ട് വന്ന് 4 ചെടിക്ക് സ്പ്രേ ചെയ്തിട്ട് പോകേണ്ടതിന് പകരം ഒരു 17,000 ബില്ലടിച്ച് കൊടുത്ത് കൊടുത്തോളും. ഞാൻ സാക്ഷിയായിട്ട് കണ്ടോണ്ടെന്ന് നമ്മളെ അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. അത് അവരുടെ ജീവിതമാർഗം, നമ്മൾ നമ്മുടെ ജീവിതമാർഗം നോക്കുന്നത്രേ ഉള്ളൂ. ഒത്തിരി പ്രഹളികളുണ്ട് ഇതിനകത്ത്. നമുക്കതാണ് ഏറ്റവും വലിയ സങ്കടം. ഇപ്പോൾ നമ്മുടെ വേറൊരു പ്ലോട്ടിൽ ഒരു 1400 ചില്ലാനും ചെടി നിൽക്കുന്നൊരു പ്ലോട്ടിൽ കഴിഞ്ഞ റൗണ്ട് ഞാൻ മരുന്നടിച്ചപ്പോൾ എനിക്ക് മെറ്റീരിയൽ കോസ്റ്റ് 1500 ഉള്ളൂ, വെറും 1500 ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ ദിവസം എന്നോടൊരു സംശയം ചോദിച്ചൊരു സുഹൃത്ത്, 1 39 സെൻറ് സ്ഥലത്ത് അയാൾക്ക് 740 ചെടിയുണ്ട്, അയാൾ അതിനകത്ത് റൗണ്ട് മരുന്നടിക്കുന്നത് 2500 മരുന്ന്, 2500 5 ടാങ്ക് മരുന്നാണ് ഈ 740 ചെടിക്ക് വേണ്ടി. എന്താ പറയണേ എന്നോട് നമ്മൾ പറയണേ. ഞാൻ ഈ പറയുന്ന പ്ലോട്ടിൽ 1400 ചില്ലാനും ചെടിക്ക് ഞാൻ അടിച്ചത് വെറും 8 മരുന്ന, 16,600 മരുന്ന. അത് ജസ്റ്റ് 960 mL ലാംഡയും 480 mL ഇവിടെ അക്ലോപ്രൈഡുമാണ് അതിനകത്ത് വന്നോളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു സ്പ്രെഡർ, അതൊരു ബാരലിന് 40 ചിലവേ ഉള്ളൂ. 40 വരുന്നില്ല, 720 വിലയുള്ള ലിറ്ററിന് വിലയുള്ള സ്പ്രെഡറിൻ്റെ 40 mL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം വന്നു 7-4 28 30-32 വന്നോളൂ. മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് 1500 തീർന്നു. പണിക്കാശ് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ തന്നെ അടിക്കുന്നതിന് മാത്രം വലിയ കാര്യം പറയാനില്ല. കറണ്ടിൻ്റെ മോട്ടറും ഉണ്ട്, ഇറിഗേഷൻ കണക്ഷനും ഉണ്ട്, ഒരു യൂണിറ്റിന് 1.10 കണക്ഷൻ. എനിക്ക് സമയം കിട്ടുമ്പോൾ ഇറങ്ങി നടന്ന് ഒരു 3 കൊണ്ടോ 4 കൊണ്ടോ മരുന്നടി തീർത്ത് കഴിഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത്? അല്ലെങ്കിൽ വീട്ടിലായിരുന്നത് നമ്മുടെ മകൻ ബിടാ ദോസ്ത്, അദ്ദേഹം നമ്മുടെ കൂടുതലുണ്ട് എന്തിനും ഏതിനും.
അല്ലെങ്കിൽ ഒരു ഹൗസ് വിളിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് രണ്ടുപേരും കൂടി കൂടി 1000-1500 ചെടി അടിച്ചു തരാന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫുൾ ഡേ വർക്ക് വരുമെന്ന് കൂട്ടിക്കും. നമ്മുടെ മനസ്സിന് തൃപ്തിയാകുന്ന രീതിയിൽ കൃത്യമായ അളവിൽ ഓവറായിട്ട് ചെല്ലാതെ നമുക്കത് നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് കയറിപ്പോകാം. ഇതേ സ്ഥലത്തേക്കാണ് ഈ ലാർവിൻ പോലെയും സമ്മിറ്റ് പോലെയും ഡെലിഗേറ്റ് പോലെയും ഒരു ബാരലിന് 10-800 രൂപ വരെ മുടക്കാവുന്ന സാധനം മേടിച്ചിട്ട് 12 ബാരലും മിറ്റ അടിച്ച് കയറ്റുന്നത്. അതെന്താ പറയുക, ഇത്രയും ചെടിക്കല്ല, ഇതിൻ്റെ പകുതി ചെടിക്ക്. അതായത് ഞാൻ ഈ അടിച്ച ചെടിയുടെ പകുതി എണ്ണം ചെടിക്കാണ് ഈ പറയുന്നത്. 12 ബാരല് 800 രൂപ സമ്മിറ്റൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 650 രൂപ, 10 ബാരലിന് 6500 രൂപ, 2 ബാരലും കൂടി വരുമ്പോഴത്തേക്ക് ഏകദേശം 1300 രൂപയും കൂടി കയറി വരുന്നു കൂട്ടിക്കും. ഒരു 8000 രൂപ ഏകദേശം അയാൾക്ക് ചിലവായി. ഏതാ 750 ചെടിയല്ലേ, എനിക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെടിയല്ലേ, എനിക്ക് ചിലവായത് മെറ്റീരിയൽ കോസ്റ്റ് മാത്രം 1500 രൂപ. ഇതിങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അപ്പോൾ ഏകദേശം സമയം ഓവറായി. നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പണ്ടത്തെ ചെറുപ്പകാല ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് അങ്ങ് സംസാരിച്ച് പോകും, അല്ലാണ്ട് നമ്മൾ ഇതിനെ ഫേസ് ചെയ്യുന്നുണ്ടെന്നുള്ള ഓർമ്മയിൽ വരുന്നില്ല ചില സമയത്തതാ. അപ്പോൾ ഏകദേശം നല്ലൊരു അറിവാണ് കർഷകർക്ക് കൊടുത്തത്. ഇപ്പോൾ ചെയ്യാവുന്ന റീപ്ലാന്റേഷൻ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് വളരെ അതിനകത്ത് ഒരു ചെറിയൊരു പോയിന്റ് കൂടി പറഞ്ഞു. ഇപ്പം നമുക്ക് നാളെ നല്ലൊരു ഇതാണ് 10-ാമത്തെന്ന് പറഞ്ഞാൽ ഒരു 10 ജോടെങ്കിലും വയ്ക്കാൻ പറ്റുന്നൊരു വയ്ക്കാം. പിന്നെ നമുക്ക് നല്ലൊരു ദിവസം, പ്രകൃതിയുടെ ഏറ്റവും അനുകൂലമായ കുറേ പോസിറ്റീവുകളുള്ള ഒരു ദിവസമാണ് തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്ന സമയം. അത് June 22 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതൊരു 15 ദിവസമുണ്ട് ആ ഞാറ്റുവേല ടൈം. ആ ടൈമിൽ എങ്കിലും പരമാവധി ആ ചെടികൾ വയ്ക്കാൻ നോക്കിക്കുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. കാരണം പ്രകൃതിയുടെ എല്ലാ പോസിറ്റീവും ആ ടൈമിലുണ്ട്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് ഇതുവരെ കിട്ടിയേക്കുന്നതാണ്. കാരണം ഒരു 12-13 ദിവസത്തെ വേരിയേഷനിൽ നട്ടേക്കുന്ന ചെടികൾ പോലും രാവും പകലും പോലെ പ്രകടനത്തിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഒന്ന്, അത് കുറച്ചൊക്കെ പഴഞ്ചനാണെന്ന് പറയും, കുറേ അന്ധവിശ്വാസങ്ങളെന്ന് പറയും, എന്നാലും ഞാൻ അതിൽ വിശ്വാസിയാണ്. അനുഭവങ്ങൾ കൊണ്ട് അനുഭവങ്ങളാണല്ലോ ഏറ്റവും നല്ല ഒരു ഗുരു എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം എന്നോട് സഹകരിച്ച്, എന്നോടല്ല നമ്മുടെ കർഷകരോട് സഹകരിച്ച് അവർക്ക് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. റീപ്ലാന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സാധാ ഒരു സംസ്ഥാനം പോലെ ഇങ്ങനെ. ഞാനിങ്ങനെ ഉത്തേരം നിന്നിട്ട് ബഹളം ഉണ്ടാക്കണല്ല, അവിടെ എല്ലാവരും നോക്കിക്കുന്നു, അടക്കാൻ വരാൻ വെട്ടാൻ കിടക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഷാജിക്ക് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഷാജിക്കോട് വിളിച്ച് ചോദിക്കാം. പലരും വിളിക്കുന്നവരാണ് എനിക്കറിയാം, കാരണം ഷാജിക്കിനെ അറിയാത്തവരാരും തന്നെയില്ല. ഏലകൃഷിയിൽ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ആളാണ് അദ്ദേഹം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ.